ശ്ലോകം 7. എണീച്ചതായ കുട്ടികൾ പറയുന്നതാണ് 7-ാമത്തെ ശ്ലോകത്തിൽ. എണീച്ചു നോക്കിയപ്പോൾ കൃഷ്ണൻ മുമ്പിൽ നിൽക്കുന്നു. കിം കിം ജാതോ, എങ്ങനെയതുണ്ടായത്, എങ്ങനെയതുണ്ടായത്, എന്ത്? ഹർഷവർഷാതിരേഖ, ഹർഷം സന്തോഷം, സന്തോഷത്തിൻ്റെ വർഷം. അതിരേഖം എന്തെന്നില്ലാത്ത, പറയാൻ സാധിക്കാത്ത അതിരറ്റ ഹർഷവർഷം സർവം കഴിഞ്ഞു. എല്ലാ അവയവങ്ങളിലും എന്തെന്നില്ലാത്ത ഒരു ശക്തി, ഒരാനന്ദം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഇതെങ്ങനെ? കിം കിം ജാതക, ഏത് വിധത്തിലാണ് ഇതുണ്ടായത്? ഇത്യുദ്ധിത ഗോപസംഘാ, അങ്ങനെ ആ ഗോപക്കുട്ടികളെല്ലാവരും അവിടെ എഴുന്നേറ്റു. ഭഗവാനെ മുമ്പിൽ കണ്ട് ഭഗവാനാണ് ഈ വിധത്തിൽ ചെയ്തത് എന്ന് അവർക്കെല്ലാം അറിയാം. ഭഗവാൻ്റെ ആ മാഹാത്മ്യം പല സന്ദർഭങ്ങളിൽ അവർ കണ്ടിട്ടുണ്ട്. പല അസുരന്മാരെ നശിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഭഗവാൻ തന്നെയാണ് ചെയ്തത് എന്ന ഉറച്ച ബോധത്തോടുകൂടി ആ ഗോപക്കുട്ടികളെല്ലാവരും ദൃഷ്ട്വാഗ്രേ ത്വാം ത്വാം അഗ്രേ ദൃഷ്ട്വ, അങ്ങേ മുമ്പിൽ കണ്ടിട്ട് ത്വൽകൃതം തദ്വിദന്തഹ, ഇത് ഭഗവാനാൽ ചെയ്യപ്പെട്ടതാണ്, ഭഗവാൻ മാത്രമേ സാധിക്കൂ, ഞങ്ങളൊക്കെ ചത്തുവീണവർ ജീവിച്ചു, അത് ഭഗവാൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞ് എല്ലാവരും അടുത്തിക്കോടി. അധികം നല്ലോണം പരിചയമുള്ള ആൾക്കാർ, ആ ആൾക്കാർ വന്ന് ഭഗവാനെ കെട്ടിപ്പിടിക്കുകയാണ്. ത്വാമാലിംഗൻ, ഭഗവാനെ വന്ന് ആലിംഗനം ചെയ്തു. എങ്ങനെയാണ് ഭഗവാനാണ് ചെയ്തതെന്ന് മനസ്സിലായത്? ദൃഷ്ട നാനാപ്രഭാവാഹ, ഭഗവാൻ്റെ നാനാപ്രഭാവം, അനേകം മഹാത്മ്യം ഇതിനു മുമ്പ് അവർ കണ്ടിട്ടുണ്ട്. പൂതനെ കൊന്നത്, വണ്ടി തട്ടി തെറിപ്പിച്ചത്, തൃണാവർത്തനെ കൊന്നത്, ആ വൃക്ഷങ്ങളെ പുഴക്കി വീഴ്ത്തിയത്, എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഭഗവാൻ തന്നെയാണ് ചെയ്തത് എന്ന് അവർ മനസ്സിലാക്കി ആ ഭഗവാനെ ആലിംഗനം ചെയ്തു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തെന്തിവിടെ സംഭവിക്കുന്നുവോ അത് ഭഗവാനാണ് ചെയ്യുന്നത്. അത് നല്ലതും ആവാം ചീത്തയും ആവാം, രണ്ടും ആവാം. എന്താ ഭഗവാൻ ചീത്ത ചെയ്യുന്നത്? കഴിഞ്ഞന്മത്തിൽ നമ്മൾ ചെയ്ത പാപകർമ്മം ആർക്കും അതിനെ മാറ്റാൻ പറ്റില്ല. കഴിഞ്ഞന്മത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തത് നമ്മൾ പുണ്യമായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു. അവിടെ ദുഷ്കർമ്മങ്ങൾ ചെയ്തത് പാപമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ആ പുണ്യപാപങ്ങളാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. ആ പുണ്യം എപ്പോഴാണോ വികസിക്കുന്നത്, അപ്പോൾ ഒരു നല്ല കർമ്മത്തിൽ കൊണ്ടുപോയി നമുക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നു, സുഖത്തെ പ്രദാനം ചെയ്യുന്നു. എപ്പോൾ ആ പാപം വികസിക്കുന്നുവോ അത് വേറൊരു കർമ്മത്തിൽ കൊണ്ടുപോയി അവിടെ നമുക്ക് ദുഃഖത്തെ തരുന്നു. ഇതാർക്കും മാറ്റാൻ സാധ്യമല്ല. ഇത് മനസ്സിലാക്കി ഭഗവാനാണ് എല്ലാം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി, അതിലെനിക്ക് യാതൊരു നിയന്ത്രണവുമില്ല എന്ന് മനസ്സിലാക്കി നിരന്തരം ഭഗവത് സ്മരണയിൽ ഏർപ്പെടൂ. നിരന്തരം ഭഗവത് സ്മരണയിൽ ഏർപ്പെടണം. ഒരു നിമിഷം പോലും നമ്മൾ കളയാൻ പാടില്ല. എന്തെങ്കിലും ഏകാഗ്രത വേണ്ട കർമ്മം ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഏകാഗ്രതയോടെ ചെയ്യണം. അല്ലാത്ത സമയങ്ങളിൽ മുഴുവൻ നാമജപത്തിലൂടെയും മറ്റും നമ്മൾ ഭഗവാനെ ഭജിച്ചുകൊണ്ട് ആ ഭഗവത് സ്മരണയോടുകൂടി ഇരിക്കണം. അപ്പോൾ കുട്ടികൾ വർഷിച്ച എന്തെന്നില്ലാത്ത വർദ്ധിച്ചതായ ആനന്ദം കൊണ്ട് ഭഗവാനെ മുമ്പിൽ കണ്ടപ്പോൾ ഇത് ഭഗവാനാണ് തന്നെ ചെയ്തതാണ് എന്ന് മനസ്സിലാക്കി ഭഗവാനെ പോയി ആലിംഗനം ചെയ്തു.